കാസർഗോഡ് ചിത്താരിയിൽ റെയിൽവേ ട്രാക്കിൽ ട്രാക്ടർ കുടുങ്ങി, ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ട്രാക്ടർ മാറ്റാൻ വേണ്ടി റെയിൽവേ പോലീസും സാങ്കേതിക വിഭാഗവും ശ്രമം തുടരുകയാണ്. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. അരുൺ, ഈ ചിത്താരിയിൽ ഇത് റെയിൽവേ ക്രോസിലാണോ ഈ ട്രാക്ടർ കുടുങ്ങിയത്? അത്തരം വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ആ പ്രജന, ഇത് റെയിൽവേ ക്രോസിലല്ല, അല്ലാതെയുള്ള ട്രാക്കിലാണ് ഇത്തരത്തിൽ ട്രാക്ടർ കുടുങ്ങിയത്. ഞാനിപ്പോൾ ആ സംഭവ സ്ഥലത്തുണ്ട്. ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം, ഈ ട്രാക്ടർ ഇപ്പോൾ റെയിൽവേ ട്രാക്കിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. 8:30 ഈ ട്രാക്ടർ ഇത്തരത്തിൽ കുടുങ്ങിയത്. ആ റെയിൽവേ ക്രോസിംഗ് അല്ലാത്തൊരു സ്ഥലത്ത് കൂടി ട്രാക്ക് മുറിച്ചു കടത്തി മറ്റൊരു വയൽ പ്രദേശത്തേക്ക് കടത്താനുള്ള ശ്രമമായിരുന്നു. അതിനിടെയാണ് ഈ ട്രാക്ടർ കുടുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായത്. പിന്നീട് മംഗളൂരുവിലേക്ക് പോയിരുന്ന ഒരു ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഇപ്പോൾ എന്തായാലും ഈ ട്രാക്ടർ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഏറ്റവും ആശ്വാസകരമാണ്. ഏകദേശം 1.5 മണിക്കൂർ സമയത്തോളം ഈ ട്രാക്ടർ ഈ ട്രാക്കിൽ കുടുങ്ങി നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇവിടെ ഒരുപാട് നാട്ടുകാരും അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസ് അവരുടെ ഉദ്യോഗസ്ഥരുൾപ്പെടെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ട്രാക്ടർ മാറ്റാൻ സാധിച്ചത്. ചേട്ടാ, എന്താ ശരിക്കും ഇത് സംഭവിച്ചത്? എന്തായത് ഇത്? റെയിൽവേയുടെ തൊട്ടപ്പുറത്ത് ഉണ്ടായത്, അത് ആ സൈഡിൽ നിന്ന് ഉഴുന്നുണ്ടായത്, അത് ഇപ്പുറത്തേക്ക് മാറ്റിയതാണ്. അവർ ഓപ്പറേറ്റർ അറിയാമെന്ന് അറിയില്ല, അങ്ങനെ നേരെ ഈ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന്. എത്ര മണിക്ക്? 8:30 അതിനിടയിൽ ട്രാക്കിൻ്റെ ഇടയിൽ കുടുങ്ങുമായിരുന്നു. എന്നിട്ട് ഇത് അതിനുശേഷം ഇതെങ്ങനെയാണ് റെയിൽവേ പോലീസിനൊക്കെ? റെയിൽവേ പോലീസ് ഉണ്ടായിരുന്നു, നാട്ടുകാരുടെ ഇടപെടൽ മൂലമാണ് ഇപ്പുറ ഈ സൈഡിലേക്ക്, യൂത്തിന്റെ കൃത്യമായ ഇടപെടൽ കാരണം ഇപ്പുറത്തേക്ക് എത്തിച്ചു നമ്മൾ നാട്ടുകാർ. ശരിക്കും റെയിൽവേ ക്രോസ് ഇല്ലാത്ത സ്ഥലതല്ലേ, പിന്നെ അതെങ്ങനെയാണ് ഈ ട്രാക്ക് മുറിച്ചടത്തത്? അവരെ എളുപ്പവഴി നോക്കിയോ, അവിടുത്തെ റോഡുണ്ട്, അതിനാ എളുപ്പവഴിയായി. ഇത് 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ റോഡുണ്ട്, ആ റോഡിന് എളുപ്പവഴി നോക്കി. എന്തായാലും അത്തരത്തിലൊരു എളുപ്പവഴി നോക്കിയതാണ്. ഒരു 500 മീറ്റർ കഴിഞ്ഞാൽ ഇത്തരത്തിൽ റെയിൽവേ ക്രോസ് ഉള്ള സ്ഥലമാണ്. എന്നാൽ ഒരു എളുപ്പവഴി നോക്കി ട്രാക്ക് മുറിച്ചു കടത്താനുള്ള ശ്രമമായിരുന്നു. എന്നാൽ അതിനിടെയാണ് ഒരു 8:30 ഈ ട്രാക്കിൽ ഈ ട്രാക്ടർ കുടുങ്ങുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അതേപോലെ റെയിൽവേ പോലീസ് ഉൾപ്പെടെയുള്ളവർ അപ്പുറം ഈ ട്രാക്കിൻ്റെ സമീപത്തുണ്ട്. 1.5 മണിക്കൂർ നീണ്ട പരിശ്രമം, ഒരുപാട് നാട്ടുകാർ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അതോടൊപ്പം റെയിൽവേ പോലീസിൻ്റെ സാങ്കേതിക വിഭാഗം ഉൾപ്പെടെ ഉണ്ട്. അവരുടെ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം ഇപ്പോൾ ഈ ട്രാക്ടർ ഇവിടുന്ന് നേരത്തെ കാണിച്ചത് ശുദ്ധ മണ്ടത്തരമാണ്. പക്ഷേ ഇതിനെതിരെ കേസ് എന്തായാലും ഉണ്ടാകും. അത്തരം വിശദാംശങ്ങൾ കേസ് എടുത്തിട്ടുണ്ടോ? പോലീസിന്റെ ഒരു ഭാഷ്യം എന്താണ് ഈ വിഷയത്തിൽ? തീർച്ചയായും പ്രജിന, അത്തരത്തിലൊരു അത് ഒരു എന്തായാലും ഒരു അത്തരം ഒരു ശ്രമം നടത്ത അത് ഒരു ബുദ്ധിമോശം തന്നെയാണ്. അത്തരത്തിൽ ഇവിടെ 500 മീറ്റർ കഴിഞ്ഞാൽ ഈ ട്രാക്ക്, അതായത് ക്രോസിംഗ് ഉണ്ട്, റെയിൽവേ ക്രോസിംഗ് ഉള്ള സ്ഥലമാണ്. ഒരു എളുപ്പ വഴിയാണ്, അതായത് ഒരു വയലിൽ നിന്നും അവിടുത്തെ പണി പൂർത്തിയായതിനു ശേഷം മറ്റൊരു വയലിലേക്ക് മാറ്റുക, ഈ ട്രാക്ടർ മാറ്റുക. അതിനൊരു എളുപ്പ വഴി ആണ് ഇവർ ശ്രമിച്ചത്. എന്നാൽ അത് ഇത്ര വലിയ ഒരു, അതായത് ഒരു ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മാറി. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഈ കുടുങ്ങിയ ട്രാക്ടർ ഇവിടെ ഇപ്പോൾ എന്തായാലും ഉണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഒരുപാട് നാട്ടുകാരുൾപ്പെടെ ഒത്തുചേർന്നിട്ടുമുണ്ട്. അത്തരത്തിൽ ശരി അരുൺ, എന്തായാലും ഈ രീതിയിൽ ട്രാക്ടർ കുടുങ്ങാനുള്ള കാരണം വ്യക്തമായിട്ടുണ്ട്. യഥാർത്ഥ റോഡ് അല്ലാതെ പാളം മുറിച്ചു കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ ട്രാക്ടർ പാളത്തിൽ കുടുങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാരുടെ കൃത്യമായ ഇടപെടലിലൂടെയാണ് ഇപ്പോൾ ട്രാക്ടർ അവിടെ നിന്ന് മാറ്റി ഗതാഗതം തുടരാനുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നത്. അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് വിശദാംശങ്ങൾ നൽകിയത്.